ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റ് മാറ്റാൻ വേണ്ടി അയച്ചതിനാണ്. അതായത് പുകയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പോൾ സിലിണ്ടർ കിറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സിലിണ്ടർ കിറ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും 3500 നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നു കേട്ടോ, സിലിണ്ടർ കിറ്റിൻ്റെ. പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ട്, അതിൻ്റെ പട്ടം ചെറുതായിട്ടൊരു ചെറിയൊരു ചട പോലെ വന്നിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ ഹെഡ് കവറിൻ്റെ മൗണ്ട് റബ്ബർ എന്ന് പറയുന്നത്, അതേപോലെ അത് നമുക്ക് ആ അഴിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരണം. കാരണം പിന്നീട് ഓയിലേക്ക് വരാതിരിക്കാനായിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇത് വീൽ റബ്ബർ നമുക്ക് ബാക്ക് ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി അയക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സ്പോക്കറ്റ് ഉടനെ അപ്പോൾ കൂട്ടത്തിൽ വീൽ റബ്ബർ മാറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെഡ് കവറിൻ്റെ മുകളിൽ വന്ന റബ്ബർ ഗ്യാസ്കറ്റാണത്, ലെഫ്റ്റ് സൈഡിൽ വന്ന ഈ സൈഡ് നമ്മൾ ടൈമിങ് ചെയിൻ കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കവറാണ്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് ഇടുന്നത്, 194 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. ഹോണ്ടയുടെ ഉണ്ടോ, അപ്പം എല്ലാം ജനുവിൻ പാർട്സാണ്. പിന്നെ ക്യാം ചെയിൻ്റെ ടെൻഷൻ ഉണ്ട്, ടൈമിങ് ചെയിൻ ലൂസ് ആവണതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റാണത്. ക്യാം ചെയിൻ ടെൻഷൻ ഉണ്ട്, അത് കൂട്ടത്തിൽ ചെയിനുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാത്രം നമുക്ക് 1031 രൂപ വരുന്നുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാത്രം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്ങൊക്കെ ചെറിയ പ്ലേ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ ലൈറ്റി കൊടുത്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ വന്ന ബെയറിങ്ങും മാറ്റിയിട്ടുണ്ട്, ഇതാണ് ആ പഴയ ബെയറിങ് കേട്ടോ. പിന്നെ അതേപോലെ വാൽവ് പുതിയ വാൽവാണ്, ഇത് പുതിയ വാൽവാണ്. വാൽവ് മാറ്റി വാൽവ് സീറ്റിംഗ് നടത്തി വാൽവിൻ്റെ ഗൈഡ് ചേഞ്ച് ചെയ്തതാണ്. ഈ ഒരു ഗൈഡിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ടാവും, അപ്പോൾ അതിക്കടെ തന്നെ നമുക്ക് മൈനോട്ടായിട്ട് ഓയിലിൻ്റെ ചിലവ് കാര്യങ്ങൾ വരും, തന്നെയല്ല ചെറിയൊരു സൗണ്ട് വേരിയേഷനും കാണിക്കും. അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ അതുകൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻജിൻ ഓയിലാണ്, ഓയിൽ നമുക്ക് 440 രൂപയാണ് കേട്ടോ, ഹോണ്ടയുടെ കമ്പനി ഓയിലാണ്. അപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ കാർബറേറ്ററൊക്കെ കൂട്ടത്തിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്ത് തുടങ്ങാം. കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ നമ്മൾ ഒരു മില്ലിങ് തിരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പരമാവധി ഇപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും പിന്നെ ഇടയ്ക്ക് കയറ്റി നമ്മൾ രണ്ടാമത് പിന്നെ അത് ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ കൂട്ടത്തിൽ നമ്മളത് ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. ഇനിയിപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിലേക്ക് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് അയക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലച്ചിൻ്റെ കേബിളിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പരമാവധി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യണേ. ഓക്കെ.